നേരത്തെ വിളിക്കണ്, മരക്ക് ഉറങ്ങാനും പറ്റില്ലല്ലോ. ഹലോ, എടാ ഞാൻ ഡോണാടാ, എനിക്ക് അറിയില്ലേ, ഞാൻ ആ വില്ലേജിലുള്ള ഒരു ഡോണാണ്. ആ ഡോണ് ഡോണ് ഇപ്പൊ എടാ എനിക്ക് അറിയില്ലേ, ഞാൻ ആ വില്ലേജിലുള്ള മഞ്ഞ വീട്ടിത്തെ ഡോണാണ്. ആ ഇപ്പളാ മനസ്സിലായത്, അയാളെ അല്ല ഡോണ് ഡോണ്. ആ എടാ എനിക്കൊരു സഹായം ചെയ്യണോ? എന്ത് സഹായം? ഇന്നൊരു ട്രെയിനില് ഇന്നൊരു ട്രെയിനിലേക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ആക്കുന്നുണ്ട് ഒരു ഗോൾഡ് റോൾസ് റോയ്സ്. ആ റോൾസ് റോയ്സ് എനിക്ക് സ്റ്റീൽ ഇത് കൊടുന്നു പറയണ പൈസ എനിക്ക് ഞാൻ തരാം. ഏ ഗോൾഡ് റോൾസ് റോയ്സോ? എന്തായാലും പറഞ്ഞോടാ ജി. അല്ല ഒന്നും പറഞ്ഞില്ല. ഓക്കെ ഞാൻ എന്തായാലും സെറ്റ് ആക്കാം. ഓജി അങ്ങോട്ട് പോവാൻ പറ്റും. അത് എന്റെ വീട്ടിൽ ഒന്ന് വേൻ വായ, എന്നിട്ട് ഞാൻ എങ്ങനെ സ്റ്റീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇയാളാരെ മാഷക്കൊക്കെ സ്റ്റീൽ ചെയ്യാറിയാ? എന്തൊരു പറയണ ഇടക്കിടക്ക്. അല്ല ഞാൻ ആണ്ട് വരാന്ന് ഇന്റെ ഒക്കെ. ആ ഞാൻ അപ്പൊ വരാൻ കണ്ട എന്തായാലും. ആ എന്നാ ശരി. ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നിങ്ങള് കണ്ടല്ലോ, ഈ ചെങ്ങായി രാവിലെ തന്നെ വിളിച്ചിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇനി ഓരോ മിഷൻസ് ഇങ്ങനെ തന്നോണ്ടിരിക്കും. ഇയാളും ഞാനായിട്ടൊരു ബന്ധമല്ല, എന്നിട്ട് ഇന്നെ വെറുതെ വിളിച്ചു. എവിടുന്നാണ് അവൻ നമ്പർ കിട്ടിയത്? ഓക്കെ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി എടുത്തിട്ട് ആളെ വീട്ടിലേക്ക് പോയേക്കാം. ഡോണാത്ര ഡോണ്. ഗൈസ് ഇത്തിരി സൗണ്ട് കുറക്കട്ടെ. എവിടെ സൗണ്ട്? ആ നല്ല സൗണ്ട് ഉണ്ടേ. ഓക്കെ നമ്മളെ ഡോണ് വിളിച്ചിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ ആളെ വീട്ടിലേക്ക് പോകണം. ആളെ വീട് ഇവിടെ വില്ലേജിലാണ്. ഒരു ഗോൾഡ് റോൾസ് റോയ്സ് ഇവിടുന്ന് ഇമ്പോർട്ട് ആക്കുന്നുണ്ട്. തരാം എവിടേക്കാണാവോ അതിന് നമ്മളോട് സീൽ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആ വണ്ടി. ആ പാവങ്ങൾ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് ആലോചിക്കുമ്പോൾ ഇയാൾക്ക് ആ വണ്ടി സീൽ ചെയ്ത് കൊടുക്കണോ? അത്ര വല്ലാത്ത ജാതി. ഇയാളെങ്ങനെയാണാവോ പറഞ്ഞത്? ഇയാളായിട്ട് മുമ്പ് ഞാൻ അറിയിച്ചു ഞാൻ ആ സീൽ ചെയ്ത് കൊടുന്നിരുന്നു. ഇയാൾ ഡോണാണ് ഒന്നാമത്തെ. ഇനിയിപ്പോൾ സീൽ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞ പൈസ കൊടുത്തില്ലെങ്കിൽ അല്ല സ്റ്റീൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ എടുത്തുകൊണ്ടായപ്പോ ഞാൻ ആളെ നമ്മളിട്ട് പഞ്ഞിക്കിടും. എന്തായാലും ഇപ്പൊ ആളെ വീട്ടിലേക്കൊന്ന് പോവന്നാ. എങ്ങനെയാണ് ആള് സ്റ്റീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എന്തായാലും പോയേക്കാം നമുക്ക്. ഓക്കെ ഗൈസ് നമ്മളിപ്പോ ഈ വില്ലേജിലൊരു മഞ്ഞ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതന്നെയാണ് തോന്നുന്നത് ഡോണിന്റെ വീട്, ചങ്ങായിന്റെ വീട്. ഇവിടെ ഒരു കളറുള്ള വീട് കുറേണ്ണ്ട് ഗൈസ്. ആളെ നമ്മളോട് പറഞ്ഞ ഫസ്റ്റത്തെ വീട് എന്നാണ്. ഇതന്നെയാവും. അല്ല വേണ്ട, ഈ വണ്ടി ഇവിടുന്നുണ്ട് ഒതുക്കിയിട്ടേക്കാം. ഡോണിപ്പോ ഇതേ കൂടെ പോണ ആർക്കേലും ബുദ്ധിമുട്ടായാല് ഡോണി ഇപ്പൊ അത് ഇതായിട്ട് നമ്മളെ ഇനി അടി കിട്ട. എനിക്ക് വയ്യ എന്നാ അടി വാങ്ങിക്കാം. ഓക്കെ ഇവിടെ ഇടാ. ഓക്കെ നമുക്ക് ഈ വഴി ചടി കയറി പറ്റണോ? ചടി കയറി പോകാൻ പറ്റണോ? ഏ ഈ വഴി ചാടാൻ പറ്റണില്ല. നമുക്ക് എന്തായാലും ഇപ്പൊ ആളോട് പോയി ചോദിക്കാം ഗൈസ് എങ്ങനെ സ്റ്റീൽ ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ് ആള് നമുക്ക് എങ്ങനെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുവരണ്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല ഹൈ സെക്യൂരിറ്റി ആണ് ഇത്ര ഗൈസ്. ഇവരെ കയ്യിൽ നിന്നൊക്കെ എങ്ങനെ വണ്ടി സ്റ്റീൽ ചെയ്ത് കൊണ്ടുവരുന്നുള്ള ട്രിക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചങ്ങായി പറഞ്ഞ ട്രിക്കൊന്നും യൂസ് ചെയ്യണ്ട ഗൈസ്. നമുക്ക് നമ്മളെ ട്രിക്ക് തന്നെ യൂസ് ചെയ്യാം. ഇയാളാരാ? ഇവിടുത്തെ ഡോണ. ഡോണ തന്നെയാണ് ഇവിടുത്തെ വില്ലേജിത്തെ ഡോണ്. നമ്മളൊന്നും ആളടിക്കൂല്ല. നമ്മളാട്ടിയും ആളെ കാട്ടി വലിയ ഡോണാണ് നമ്മള്. ഈ വഴി പോയ ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ എത്തും തോന്നുന്നു. അല്ല ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നു ഇയാൾ ഇവിടുത്തെ വലിയ ഡോണാണ്. ഇന്ന് ഇയാൾക്ക് കണ്ടു പോയിട്ട് ആ വണ്ടി സ്റ്റീൽ ചെയ്തൂടെ? എന്തിനു നമ്മളെ പറഞ്ഞേക്കണ്? ആ എന്തായാലും ആവട്ടെ. നമുക്ക് ആളെ സ്റ്റീൽ ചെയ്ത് കൊടുന്ന ചോദിച്ച പൈസ തരുന്നു പറഞ്ഞിട്ടുണ്ട്. ഗൈസ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാന്നൊക്കെ ഞാൻ നോക്കട്ടെ. ഓക്കെ ഗൈസ് നമ്മളിപ്പോ അത് ഇവിടെ വന്നപ്പോ കുറെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. വെറുതെ അല്ല ഡോണ് പറഞ്ഞ ശരി തന്നെയാണ്. ഒരു ഹൈ സെക്യൂറൊക്കെ ആയിട്ട് അവർ നിക്കുന്ന കേട്ടോ. നമുക്ക് ഇപ്പൊ അവിടെ പോയിട്ട് എന്തായാലും നേരിട്ട് വണ്ടി പിടിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ അവിടെ ഹൈ സെക്യൂരിറ്റിയില് കുറെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ നിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോണി നമുക്ക് കുറച്ച് വെപ്പൺസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തിനീ സ്നേപ്പർ എടുത്തിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാന്നൊക്കെ നോക്കാം. എവിടെ ഒരു നമ്മളെ ആർമി ടാങ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളെ ഗോൾഡ് റോൾസ് റോയ്സ്. എന്റെ പൊന്നെ സീൻ തന്നെ കേട്ടോ. ലുക്ക് ഒക്കെ നിങ്ങള് പിന്നെ അവിടെ ഒരു എസ് യു വി പോലീസുകാർ എടുക്കുന്നുണ്ട്. പോലീസുകാർ കേട്ടോ ഇവിടെ പോലീസുകാർ എടുക്കുന്നുണ്ട്. എക്കോ എന്നാണെങ്കിൽ പോലീസുകാരിലൊന്നും ആരുമില്ല. പിന്നെ അപ്പുറത്തെ ഒരു പോലീസുകാരും കൂടി ഉണ്ട്. ഇതിലൊന്നും ആരെ കാണാനില്ല. ചിലപ്പെങ്കിൽ വണ്ടി ഇവിടുന്ന് കടത്താനുള്ള സെറ്റപ്പ് നോക്കി അവർ ശരിയാക്കും ട്രെയിനിൻ്റെ ഉള്ളിലേ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മളെ ഫോർച്യൂണർ എന്തായാലും ഇവിടെ കിടന്നോട്ടെ ഗൈസ്. നമുക്ക് ഈ ഷെഡിലുണ്ട് ഫോർച്യൂണർ കയറ്റിടാം. കാരണം ഫോർച്യൂണർ നമുക്ക് ആവശ്യമുള്ള വണ്ടിയാണ്. നമ്മളെ ആകെപ്പാടുള്ള ഈ ഒരു ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ.
ഒരു കാര്യം ചെയ്യ്, ഫോർച്യൂണർ ഇവിടെ എന്തായാലും കിടക്കട്ടെ. നമുക്ക് ഈ കട നിന്ന് തുറന്നിട്ടില്ല തോന്നുന്നു. നമുക്ക് ഈ കടയുടെ ഇവിടെ കയറ്റടാ. ഓ, ഭയങ്കര മഴക്കല്ലേ, എപ്പാണേലും മഴ കൊള്ളും. എന്തായാലും നമ്മളെ വീട്ടിലൊരു ഷെഡില്ല, അപ്പോൾ ഇവിടെ കയറ്റിടാ. മഴ കൊള്ളാണ്ട് കുറച്ചെങ്കിലും ഒന്ന് സേഫ് ആയിക്കോളും. ഇപ്പൊ നമ്മക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് ഓടി ഓടി പോവുക. പക്ഷെ നമ്മൾ പതുങ്ങി പതുങ്ങി വേണം അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട്. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എടുത്തോടുന്ന പിന്നെ ആകെ മൂഞ്ചു. അതിന് നമുക്കൊരു കാര്യം ചെയ്യുക ഗൈസ്, ഗോൾഡൻ റോൾസ് റോയ്സ് ഒരു കാര്യം ചെയ്യുക. ഇവിടെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ പോലീസ് ഉണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഈ സ്നേഹിപ്പുറം എടുത്തിട്ട് ആ പോലീസ് വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടാവും. നോക്കട്ടെ, ഇതിനുള്ളൊന്നും ആരും കാണാനല്ല ഗൈസ്. ഇവിടെ വെറുതെ പോലീസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈ വണ്ടികളൊക്കെ. ഒന്ന് മെല്ലനെ മെല്ലനെ പോയേക്കാ. നമ്മൾ ജസ്റ്റ് ഈ വണ്ടി കാണാൻ വന്ന ഒരാളെ പോലെ ആക്ട് ചെയ്യാട്ട. ജസ്റ്റ് ഈ ഒരു വണ്ടി കാണാൻ വന്ന പോലെ കേക്കാ. വണ്ടിയിൽ ചാവിണ്ടാണാവോ? വണ്ടി സ്റ്റാർട്ടായിട്ടാലിരിക്കണ്. ഓക്കെ, ഇവിടെ ആരും കാണാനൊന്നുമില്ല. നോക്കണ്ട ഗൈസ്, ബാഗ് എടുത്തിട്ട് ഇവിടുന്ന് മുങ്ങാ, അല്ലെ ഇപ്പൊ ടാസ്ക് ആവും. ഓക്കെ, നമുക്ക് ഇത് എടുത്തിട്ട് ഞാൻ നേരെ ഇവിടുന്ന് സ്ഥലം വിടാ. എങ്കി ഇപ്പൊ പോലീസുകാരൊക്കെ കണ്ടാ വരും. ആകെ മൂഞ്ചിട്ടുണ്ട് ഇവിടെ, പോലീസുകാരൊക്കെ ആകെ അളകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വൺ സ്റ്റാർ വാണ്ടർലയിലും വന്നിട്ടുണ്ട്. അയ്യോ, ഇവിടെ എല്ലാ റൂട്ടിലും പോലീസുകാരാണല്ലോ. ഇവന്മാര് നമുക്ക് വട്ടം വെക്കാൻ നോക്കുക തോന്നുന്നു. നമുക്ക് എന്തായാലും ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് നേരെ ഡോണിന്റെ വീട്ടിലേക്ക് പോവാൻ പറ്റില്ല. കാരണം ഇപ്പൊ ആള് കുടുങ്ങും. ആള് കുടുങ്ങിയ പിന്നെ നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. മാറിക്കോടോ ഷേടാ, ഇവന്മാരെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറാണല്ലോ. നമ്മളെ വണ്ടിയുടെ എല്ലാം പോയിട്ടുണ്ട്. ആ ഗോൾഡ് ഉള്ള പാർട്സ് ആണ് ഗൈസ് ആ റോട്ടിൽ കിടക്കുന്നത്. അയ്യോ, വണ്ടിയുടെ എല്ലാം പോയല്ലോ. അവിടെ അടിക്കരുത് അടിക്കരുത് അടിക്കരുത്. ഷേ, എന്താണ് ആകപ്പാട് പോവാണെങ്കിൽ ഞാൻ ഗോൾഡിന്റെ ഒരു ഡോറായിരുന്നു, അതും പോയി. കുഴപ്പമില്ല, നമുക്ക് ഡോണിന്റെ വീട്ടിൽ ഈ വണ്ടിയുടെ ഈ ഒരു ചെയ്സ് മാത്രം കൊണ്ടുകൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ആ ഒരു ബോണറ്റും ആ രണ്ട് ഡോറും ബോണറ്റും പോയി, പറഞ്ഞു തീർന്നില്ല. അപ്പത്തിനും ബോണറ്റിന്റെ കാര്യത്തിൽ ഒരു കത്തായിട്ടുണ്ട്. അടിപൊളി, ഇനി വണ്ടിയിൽ എന്തുള്ള ഗോൾഡാന്നും പറഞ്ഞിട്ട്. കുഴപ്പമില്ല, ആ ഗോൾഡിന്റെ പാർട്സ് ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. നമുക്ക് പിന്നെ എടുത്തു കൊടുത്തിട്ട് ഇവിടെ ആള് റിപ്പയർ ചെയ്തോളൂ. നമുക്കിപ്പോ ഈ വണ്ടിയിട്ട് എങ്ങനെയാണ് ഇവിടുന്ന് മുങ്ങണം? കാരണം മൊത്തം പോലീസുകാരെ ഇവിടെ, പോലീസുകാരെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ ഒന്ന് രക്ഷപ്പെടണം. ആ ഇടിക്കരുത് ഇടിക്കരുത്. നമുക്കിപ്പോ ഈ റാമ്പ് കയറിയിട്ട് ഇതിന് മുകളിൽ പോയിക്കാം. കാരണം ഈ റാമ്പ് ഒന്നും കയറിയിട്ട് നമ്മളെ പോലീസുകാർ വരില്ല. അവന്മാരെ വണ്ടി അവർക്ക് നാശാക്കണ ഇഷ്ടമല്ല ഗൈസ്, നശിപ്പിക്കണത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ എൻ്റെ വാണ്ടർ ലെവലൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ റേഡിയേറ്റർ കാണുന്നുണ്ട് ഫ്രണ്ടില്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഡോൺ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞേ. നമുക്ക് എന്തായാലും ആള് പാർട്സ് നമ്മളെ സിറ്റിയിലെ വർക്ക്ഷോപ്പിൽ കൊണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് റെഡി ആക്കാട്ടോ. ഇവിടെ ഇവിടെ വർക്ക്ഷോപ്പ് ഇവിടെ ഇവിടെ കണ്ടിരുന്നു ഞാന്. ഇവിടെ എവിടെ കൊണ്ടാണ് കാർ റിപ്പയർ ചെയ്യണ ആ ഒരു സ്ഥലം എന്ന് പറയച്ചാ. ഇടിക്കരുത് ഇടിക്കരുത്. ഈ വണ്ടി കൺട്രോൾ ചെയ്യത്തിരി പാടാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഈ വണ്ടി നേരെ വർക്ക്ഷോപ്പിൽ അവിടുത്തെ കസ്റ്റംസിന് കയറിയിട്ട് നമുക്ക് പണി ചെയ്തിറക്കാം ഗൈസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടി ഇപ്പോൾ റിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മളതല്ലേ ഡോണിൻ്റെ. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി എടുത്തിട്ട് ഡോണിൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഇടിച്ചിട്ടുണ്ട്. കാരണം ഇനി ഇത് എത്ര ഇടിച്ചാലും പൊട്ടില്ല ഗൈസ്. കാരണം ഇതൊരു ഇപ്പം നല്ല ബോഡിക്ക് നമ്മളിപ്പോൾ നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഗോൾഡൻ ബോഡിയൊക്കെ ഊരിയിട്ട് ഇപ്പോൾ ഇതൊരു മെറ്റലിൻ്റെ ബോഡിയാണ്. നമ്മളെ ഡോണല്ലേ ആള്, ആളൊരു പിഷ്കനാണ് ഗൈസ്. ആള് ഇതിൻ്റെ ബോഡിയൊക്കെ എടുത്തിട്ട് ഗോൾഡാന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ബോഡിയൊക്കെ നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ അവരെ കൊണ്ട് ഊരിപ്പിച്ചിട്ട് ആള് പോയി സെയിലാക്കി തോന്നണേ. ആള് പോയി സെയിലാക്കി തോന്നണം ആ ഗോൾഡൊക്കെ. ഇനിയിപ്പോൾ ആള് റിച്ചാവും, നമ്മളായിട്ട് റിച്ചാവും ഇനിയിപ്പോൾ ആള്. ഓക്കെ, ആളെ വീട് ഇതാണ്. നമുക്ക് എന്തായാലും ഈ റോൾസ് റോയ്സ് ഇവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക ഗൈസ്. എവിടെ റോൾസ് റോയ്സ്? ഇത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇടാം. ആളെ ഷോറൂം ഇതൊക്കെ എടുക്കണി. ആളെ കാർ പോളിച്ച് ഇവിടെ കെടുക്കുന്നുണ്ട്, ബട്ട് ആളെ തുറക്കുന്നിരുന്നില്ല. ആള് കയറ്റിട്ടുണ്ടെന്ന് പറയണം. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിലപിടിപ്പായിട്ടുള്ള സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തുറന്നു തരാത്ത്. ഡോണി പിഷ്കനാണ് ഗൈസ്, പിഷ്കൻ തണ്ടി. കണ്ട ഇയാളെ, ഇവരൊക്കെ കാർ പോളിച്ചിൻ്റെ ഷോറൂം അല്ല ഷട്ടർ കണ്ട എങ്ങനെയാണെന്ന്. ആള് മാത്രം കണ്ടു, ഒരു VIP സെറ്റപ്പ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്.
കള്ളയാണ് ഗൈസ് ഡോണ്, കേൾക്കൊന്നും വേണ്ട ആള്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാളെ ആളെ കാര്യം നോക്കി പോട്ടെ. നമുക്ക് വണ്ടിയുടെ ചാവി ഒന്നും എടുത്ത് കൊടുക്കണ്ട, ആൾക്ക് ഭയങ്കര ജാടല്ലേ. നമുക്ക് ഇനി ഇവിടെ നടന്നു മെല്ലി നമ്മളെ വീട്ടിലോട്ട് പോവുക. നമ്മളെ ഫോർച്യൂണർ ആ ഭാഗത്താണ്, പോണ വഴിക്ക് നമുക്ക് ആ ഫോർച്യൂണർ എടുത്തിട്ട് പോവാം. അല്ലെ വേണ്ട, ചങ്ങായിന്റെ ലംബോർഗിനി എടുക്കാം. ഓടോടോ നിർത്തിറ വണ്ടി. നമ്മളിത് നമ്മളെ ഫോർച്യൂണർ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് വന്ന് പെയിന്റൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നിട്ടോ. പക്ഷെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വണ്ടി തിരിക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. ഇനി ഇതിങ്ങനെ എങ്ങനെയും പിടിച്ചു വലിച്ച് കയറ്റണം നമ്മളെ ഇവിടേക്ക് തന്നെ. അത് നമ്മൾ ഇന്നത്തെ വീഡിയോ തരുള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടുക്കാച്ച് ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.